ഹലോ എവരിവൺ, ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ 100,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സന്തോഷവിവരം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ 100,000 സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ കുറച്ച് കിട്ടിലും വീഡിയോസൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഞാനിപ്പം ലോക്ക്ഡൗൺ ആയിട്ട് വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതെല്ലാം പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ വരുന്ന എപ്പിസോഡുകൾ അല്ലെ, ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്കതൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൃഷി സംബന്ധമായും അതേപോലെ തന്നെ ഗാർഡൻ സംബന്ധമായും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്ന ജൈവവളം എന്ന് പറയുന്നത് ചെടിയുടെയും പച്ചക്കറിയുടെയും ഒക്കെ വളർച്ചയ്ക്ക് ആവശ്യമായ, അല്ലെങ്കിൽ ആ വളർച്ചയ്ക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ജൈവവളമാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. ഇപ്പം യാതൊരുവിധ വിലയും കൊടുക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കി കളയുന്ന ഒരു സാധനമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ്, കണ്ടില്ലേ? കഞ്ഞിവെള്ളം നല്ല രീതിയിൽ പുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെയിം ഡെയിലി ഉപയോഗിക്കുകയോ അല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ പുളിപ്പിച്ചെടുത്തിട്ട് ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ്. പുളിപ്പിച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി പവർഫുള്ളായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പുളിച്ചിട്ടുണ്ട്. ഇതിന് വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും വരത്തില്ല. പക്ഷേ നമ്മൾ 2 ദിവസത്തിൽ കൂടുതൽ വെച്ച് പുളിപ്പിക്കുകയാണെങ്കിലാണ് സ്മെല്ല് വരുന്നത്. ഇതിപ്പോൾ ഞാൻ പ്ലെയിൻ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കടലപ്പിണ്ണാക്കോ അല്ലെങ്കിൽ വേപ്പും പിണ്ണാക്കോ ഒരല്പാൽപ്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുകൂടി കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതൊന്നും ഇടാതെ പ്ലെയിൻ ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 1 ലിറ്ററോളം വെള്ളമുണ്ട് നമുക്കിത് പുളിക്കാൻ വെച്ചിരുന്നത്. 1 ലിറ്ററോളം വെള്ളമുണ്ട്, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പം പച്ചവെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊരു 4 ലിറ്ററാണ്, അതായത് ഇത് 1 ലിറ്റർ ഉള്ളതുകൊണ്ട് നമ്മളൊരു 4 ലിറ്റർ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ 5 ലിറ്റർ ആയിട്ടാണ് നമ്മളിപ്പം ഡയലൂട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. കണ്ടില്ലേ, നല്ല കൊഴുത്ത് കിടക്കുമായിരുന്നു. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇതാണെങ്കിൽ നമ്മുടെ ചെടികൾക്കും അതേപോലെ തന്നെ പച്ചക്കറികൾക്കും എല്ലാം തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഇത് ഒഴിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അന്നൊരു ഡയറക്റ്റ് ഭയങ്കര വലിയ എഫക്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ പറയില്ല. അതിന് പകരമായിട്ട് ഇത് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് കുറേ സൂക്ഷ്മജീവികൾ ഇപ്പോൾ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. ഈ സൂക്ഷ്മജീവികൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ചെടിയുടെ അല്ലെങ്കിൽ പയറിൻ്റെ ഒക്കെ ചുവട്ടിലേക്ക് അവിടെ കിടന്ന് കുറച്ചുകൂടി വളർന്ന് വലുതാകുകയും അതേപോലെ തന്നെ ആ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ അതുവഴി കിട്ടുകയുമാണ് ചെയ്യാറുള്ളത്. അല്ലാതെ ഡയറക്റ്റ് ഇതിൽ നിന്ന് കിട്ടുമെന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ കടലപ്പിണ്ണാക്കോ വേപ്പും പിണ്ണാക്കോ ഒക്കെ ഇടുകയാണെങ്കിൽ അത് ഡയറക്റ്റായിട്ട് കുറച്ചുകൂടി കിട്ടുന്നതാണ്. അപ്പം അതേപോലെ തന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒത്തിരി കട്ടി ഉണ്ടാവരുത്, എന്നാൽ ചെറിയൊരു കട്ടി കിടക്കുന്ന രീതി മാത്രം എടുക്കുക. ഒത്തിരി കട്ടി കൂടുവാണുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, ഇത് ഒഴിക്കുന്നത് അതിന് മുകളിലേക്ക് ഇങ്ങനെ പാട പോലെ കിടന്നിട്ട് അപ്പോൾ നമ്മുടെ ചെടിയുടെ മണ്ടയ്ക്കുള്ള വായുസഞ്ചാരത്തിന് കുറവ് വരികയും അങ്ങനെ ചെടി അളിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പം പയർ കിളുത്ത് വന്നിരിക്കുന്നതാണ്. ഒരു 4 വിത്താണ് നമ്മളിട്ടിരുന്നത്, 4 കിളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്കാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുകൊണ്ടുള്ള 2 ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇതിന് വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ ഫോം ചെയ്യുകയും, അതേപോലെ തന്നെ 2 എന്ന് പറയുന്നത് ഇതിന് വെള്ളം ആവശ്യത്തിന് ലഭ്യമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 5 ദിവസത്തെയോ അല്ലെങ്കിൽ 10 ദിവസത്തിൻ്റെ ഇടവേളകളിൽ നമുക്കിത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ വീതം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് 7 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ രീതിയിൽ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മുടെ കറിവേപ്പിൻ്റെ 2 തൈകളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പച്ചക്കറി വേസ്റ്റുകൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ടതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കൽ വീതം മണ്ണ് വെട്ടിക്കൂട്ടുന്ന പരിപാടിയാണ് നമ്മൾ ഇതിനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള റിസൾട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച്, ഈ രീതിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് വിശദമായി പറഞ്ഞുതരാം. നമുക്ക് ഈ ചെയ്യുന്ന വഴി, അതായത് ഈ പച്ചക്കറി വേസ്റ്റിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് മണ്ണ് കൂട്ടുന്ന വഴി നമുക്ക് ധാരാളം പച്ചക്കറി തൈകൾ തന്നെ ഇത് കണ്ടില്ലേ, വലിയ ഒരുപാടുമില്ലാതെ ധാരാളം തൈകൾ ഇതേപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കറിവേപ്പ് നല്ല രീതിയിൽ വളർച്ചയ്ക്ക് ആവശ്യമായ വളങ്ങളും ഇതിൻ്റെ ചുവട്ടിൽ തന്നെ കിട്ടുന്നതാണ് ഈ രീതി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1 വെട്ടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന രീതിയാണ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത്. ഇതുണ്ടല്ലോ, ധാരാളം വെള്ളരിയും അതും ഇതും ഇതേപോലെ തന്നെ കൊച്ചുള്ളിയും സാധനങ്ങളെല്ലാം നമ്മൾ കിളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളർച്ചയനുസരിച്ച് നമ്മൾ ഇവിടുന്ന് പറിച്ച് പറിച്ച് മാറ്റുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് അതിൻ്റെ അകത്തെ ഒരു മെത്തേഡാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കറിവേപ്പിന് നമ്മളിപ്പം കലക്കിയെടുത്ത ആ കഞ്ഞിവെള്ളത്തിൻ്റെ തള്ളി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഗ്രോ ബാഗിലോ അല്ല, നമ്മുടെ ഇത് നിലത്തുള്ള കൃഷിയിലോ എവിടെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ചിലവർ പറയും ഇതിന് സ്മെല്ല് വരുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയും. ഒത്തിരി ദിവസം അത് പുളിക്കാനിടുകയാണെങ്കിലാണ് ഇതേ രീതിയിലുള്ള സ്മെല്ല് വരിക. അതേപോലെ തന്നെ നമ്മൾ ഇത് ഒഴിച്ചതിന് ശേഷം, നമ്മൾ ഗ്രോ ബാഗിലൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു പിടി മണ്ണോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് വളരെയേറെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വഴി ആ സ്മെല്ല് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സ്മെല്ലെന്ന് പറഞ്ഞാൽ
ഈ ഒത്തിരി ദിവസം ഇട്ട് പുളിപ്പിക്കുമ്പോഴാണ് ഈ സ്മെല് വരുന്നത്, ആ ഒരു പുളിച്ച സ്മെല്ലാണ് വരുന്നത്. അതേസമയം നമ്മൾ നല്ല രീതി ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ രണ്ട് ദിവസത്തിൻ്റെ ഗ്യാപ്പിലല്ലേ രണ്ട് ദിവസം പുളിപ്പിച്ചെടുത്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്മെല്ലൊന്നും വരത്തില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ കടുപ്പം കുറയ്ക്കുകയാണെങ്കിലും സ്മെല്ല് വരില്ല. ഇപ്പോൾ നമ്മൾ യാതൊരുവിധ ചിലവുമില്ലാതെ നമ്മുടെ പച്ചക്കറിക്കും ചെടികൾക്കും ആവശ്യമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു ജൈവവളം നമ്മൾ പെട്ടെന്ന് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക. താങ്ക് യു.